വത്സൗമിത്രേ കുമാരനീ കേൾക്കണം മത്സരാദ്യം വെടി നിന്നുടേ വാക്കുകൾ ഭെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമായുസുമൂർഖനി വന്നി സന്തപ്തലോഹസ്താംബോബിന്ദു जन्मं क्षणभङ्गुरं चक्षुश्रवणगस्थमां धर्तुरं भक्षणति अपेक्षोले कालाहिना परिग्रस्तमां लोकवम् आलोलचेतसा भोगे निमित्तमहं बुद्धि कैकोण्डु मोहं कलर्न न जन्तुकल् निरूपु ब्राह्मणोहं नरेन्द्रोहमाड्योहमिन्नाम् कलर् दशरे ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം വെന്തു വെണ്ണീരായി മഞ്ഞു പോയിടിലാം മണ്ണിന്നു കീഴായി കൃമീകളായി പോകിലാം നന്വല്ലം മഹാമോഹം

ർക്കു മോഹമാതാവാമ വിദ്യയാകുന്നതും ദേഹമല്ലോർക്കെ ഞാനായതാത്മാവെന്നു മോഹൈകള സംസാരകാരിണിയായത വിദ്യയും സംസാരനാശിനിയായതു ആകയാൽ മോക്ഷാർത്ഥിയാകെ വിദ്യാഭ്യാസേതും തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നു മറികം ശക്തിയുള്ള ക്രോധം നിമിത്തം ഹനിക്കുന്നതോ പുൻ ക്രോധമൂലം മനസ്താപമുണ്ടായി വരും ക്രോധമൂലം നൃണം സംസാര ബന്ധനം ക്രോധം പരിത്യജിക്കണം ബുധജനം ക്രോധമല്ലോയായതു നിർണയം ക്രോധമല്ലോയായതുണയം श्रीराम राम राम रावणान्तक राम श्रीराम मम हृदि रमता ഓം ശാന്തി രാമായണത്തിൻ്റെ യാത്ര അതിൻ്റെ അന്തസത്തയിലേക്ക് എത്തി നിൽക്കുന്നതായിരിക്കുന്ന ഒരു ശ്രേഷ്ഠമായ മുഹൂർത്തത്തിലാണ് നമ്മൾ നിൽക്കുന്നത് പട്ടാഭിഷേക വിഘ്നം അയോധ്യയെ സംബന്ധിച്ചിടത്തോളം അതീവ ദുഃഖകരമാണ് രാമായണത്തിൻ്റെ രഹസ്യമറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം രാമൻ്റെ അവതാര ഉദ്ദേശത്തിനതായിരിക്കുന്ന യാത്രയുടെ സമയമാണ് സുമുഹൂർത്തമായി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ വാക്കിന് പറയാം രാമലക്ഷ്മണന്മാർക്കൊപ്പം സീതയുടെ യാത്ര ജീവാത്മാവ് പരമാത്മാവിനൊപ്പുള്ളതായിരിക്കുന്ന കാനന യാത്രയെ പ്രതീകമാക്കുന്നതായിരിക്കുന്ന യാത്ര ദ്വാപര കലിയുഗങ്ങളിൽ ഭക്തിയിൽ ഭഗവാനോട് ചേർന്നുകൊണ്ട് അലിഞ്ഞു ചേർന്നുകൊണ്ട് ഭക്തിയുടെ സുഖത്തിൽ ഈശ്വര സാമീപ്യത്തെ അനുഭവിച്ചുകൊണ്ട് ജീവാത്മ ജീവിക്കുന്ന സുന്ദരമായ മുഹൂർത്തങ്ങളെ ഓർമ്മിപ്പിക്കുന്നതായിരിക്കുന്ന യാത്ര ആ സന്ദർഭത്തിൽ തന്നെയാണ് രാമായണത്തിലെ അത്യധികം മഹത്തരമായിരിക്കുന്ന ലക്ഷ്മണോപദേശം നടക്കുന്നതായിട്ടുള്ള സമയവും ഒരു ജീവാത്മാവിന് ഈ രോഗത്ത് എന്തു തന്നെ നേടിയാലും അതെല്ലാം നശ്വരമാണെന്നും അനശ്വരമായ അന്തസ്സത്തെയെ സ്വയം ഞാൻ ആരെന്നതിന് തിരിച്ചറിഞ്ഞേ തീരൂ എന്നുള്ളതായിരിക്കുന്ന ഗൈഡൻസ് രാമായണം നൽകുകയാണ് രാമായണത്തിൻ്റെ സന്ദർഭത്തിൽ പറയുകയാണ് രാമലക്ഷ്മണന്മാർ വനവാസത്തിന് പോകാൻ വേണ്ടി തയ്യാറായപ്പോൾ എല്ലാവരും അതീവ ദുഃഖിതരായിരുന്നു കൗസല്യ പറയുന്നുണ്ട് അച്ഛനായ ദശരഥൻ നിന്നോട് പോവാൻ പറഞ്ഞെങ്കിൽ അമ്മയായ ഞാൻ നിന്നോട് പോകണ്ട എന്നും പറയുന്നില്ലേ അപ്പം അച്ഛൻ്റെ സത്യം പരിപാലിക്കാൻ വേണ്ടി നീ പോവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഞാൻ പറയുന്ന വാക്ക് കേൾക്കില്ലെങ്കിൽ ഞാൻ പ്രാണം ത്യജിക്കുകയാണ് അത്രയ്ക്ക് പോലും ശ്രീരാമനെ സ്നേഹിക്കുന്ന മാതാക്കളുടെയും അതുപോലെ സഹോദരങ്ങളുടെയും പ്രജകളുടെയും ഇടയിൽ നിന്ന് രാമന് പോയേ തീരൂ ആ സമയത്ത് കൗസല്യയുടെ ദുഃഖം കണ്ടപ്പോൾ സ്വയം മറന്നു പോയതായിരിക്കുന്ന ലക്ഷ്മണൻ പറയാണ് സ്ത്രീജിതനായിരിക്കുന്ന അച്ഛനെ ഞാൻ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടച്ചിട്ട് ജ്യേഷ്ഠന് ഞാൻ രാജ്യം നേടിത്തരും എന്ന് പറയാണ് സ്വയം മറന്നരുതായിട്ടുള്ള ചിന്ത ഈ സന്ദർഭത്തിലാണ് ക്രുദ്ധനായിരിക്കുന്ന ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി സത്യത്തെ മനസ്സിലാക്കിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ട് ശ്രീരാമൻ ആത്മജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നത് വേറൊരു ദൃശ്യം കൂടെ ഇവിടെ ഓപ്പൺ ആവുന്നുണ്ട് ഒരു മനുഷ്യന് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ സ്വന്തം ക്രോധത്തെ നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം റിയലൈസ് ചെയ്യണം ഞാൻ ആത്മാവാണ് ഈ ശരീരത്തിൻ്റെ ബന്ധപ്പെട്ട ഒരു സാധനങ്ങളും നിങ്ങൾ എത്ര തന്നെ വസ്തു വാങ്ങിച്ചോ കോടിക്കണക്കിന് കോടാനുകോടിക്കണക്കിന് പൈസ സമ്പാദിച്ചോ സ്ഥാനമാനങ്ങളെ സ്വന്തമാക്കിക്കോളൂ അധികാരങ്ങളെ സ്വന്തമാക്കിക്കോളൂ ആളുകളെ സ്വന്തമാക്കിക്കോളൂ ഇതിലൊരു മുട്ടു സൂചി പോലും നിങ്ങൾക്കിനി ഒരു ജന്മത്തേക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല വളരെ വ്യക്തമായ രാമൻ്റെ ഉപദേശം ഇവിടെ നമുക്ക് കാണാം പരമാത്മ രാമൻ ജീവാത്മരാമന് ശ്രീരാമൻ ലക്ഷ്മണന് ഉപദേശിക്കുകയാണ് അതായത് ജീവാത്മാവിന് പരമാത്മാവ് ഗൈഡൻസ് കൊടുക്കുകയാണ് ഈ ജീവിതയാത്ര മുന്നോട്ട് പോകുമ്പോൾ എല്ലാം ഞാൻ നേടി എന്ന് വിചാരിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ സ്വപ്നങ്ങളെല്ലാം ഞാൻ സ്വന്തമാക്കി എന്ന് വിചാരിക്കുന്ന സന്ദർഭത്തിൽ അതെല്ലാം കയ്യിൽ നിന്ന് ഒഴുകിപ്പോകുന്നു എന്ന് തോന്നിയാലും സ്വയം മറക്കരുത് എന്നതായിരിക്കുന്ന ഗൈഡൻസ് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് രാജാവായി എന്ന് പറഞ്ഞ് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് രാജാവാവാൻ വേണ്ടി കൊണ്ടുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു അച്ഛന് മകനെ ഒന്ന് കാണാൻ മോഹം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുന്നു എന്ന് പറയുകയാണ് നീ ഈ നിമിഷം ഈ നിമിഷം വനവാസത്തിന് പോകണം നാളെ മറ്റന്നാൾ ഒരു മാസം കഴിയുമ്പോൾ അല്ല ഈ നിമിഷം ഈ പ്രഭാതത്തിൽ നീ വനവാസത്തിന് പോയിട്ടുണ്ടാവണം എന്ന് വെച്ചാർത്ഥം രാജാവിൽ നിന്ന് വനവാസിയാക്കപ്പെടുകയാണ് ആലോചിച്ച് നോക്കിയാൽ അന്തരം അജകചാന്ദ്രൻ നമ്മൾ പറയില്ല ഏറ്റവും ഹയസ്റ്റിൽ നിന്ന് ഏറ്റവും ലോവസ്റ്റിലേക്ക് മാറ്റുകയാണ് അങ്ങനെ ജീവിതത്തിൽ ഒരു വീഴ്ച ഉണ്ടാവുമ്പോൾ ആലോചിക്കുക ഞാൻ സ്വന്തമാക്കിയെന്ന് വിചാരിച്ചതൊന്നും ഇന്നും എൻ്റെ കൂടെ വരില്ല നാളെ എൻ്റെ കൂടെ വരില്ല പോകേണ്ടതല്ലേ പോട്ടെ ഒരു വിഷമം വിചാരിക്കേണ്ട ഞാൻ എൻ്റെ മനഃസ്ഥിതി ഒരുപോലെ നിലനിർത്തിയാൽ എൻ്റെ മനഃശക്തി തോൽക്കാതെ നിലനിർത്തിയാൽ മനസാന്നിധ്യം നഷ്ടപ്പെടുത്താതിരുന്നാൽ വീണ്ടും ചക്രവർത്തിയാവാൻ പറ്റുന്നതേ ഉള്ളൂ തൽക്കാലം ഒന്നും ഒരു കാലത്തും സ്ഥിരമായി നിൽക്കാറില്ല തൽക്കാലത്തേക്ക് വന്നത് അതുപോലെ പോകുന്നതുമാണ് വിഷമിക്കണ്ട അതിനുള്ള രഹസ്യം എന്താണ് ഞാൻ ആത്മാവാണ് എന്ന് തിരിച്ചറിയുക ആത്മാവ് തിരിച്ചറിയുമ്പോൾ ഈ ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂത നിർമ്മിതമാണെന്ന് മനസ്സിലാക്കുമ്പോൾ അഥവാ ഇത് അസ്ഥി മജ്ജ മാംസം മലം മൂത്രം എല്ലാം ചേർന്നുണ്ടാക്കിയതായിട്ടുള്ള സാധനം മാത്രം ചുരുക്കം പറഞ്ഞാൽ ഒരു കവറിൻ്റെ ഉള്ളിലല്ല ഇട്ട പോലെ ഇത്രല്ലേ ഉള്ളൂ ഈ തൊക്കാകുന്നൊരു ഒരു ചർമ്മത്തിൻ്റെ ഒരു കവചമാണ് ചർമ്മത്തിൻ്റെ ഒരു കവറാണ് ആ കവറിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് സ്പെഷ്യലായിട്ടൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചു ത്രല്ലോ ഇദ്ദേഹം ഇത് ഈ അസ്ഥിയും മജ്ജയും മാംസവും മാത്രം നിൽക്കുന്ന ഈ സാധനത്തിനെ ഇതുകൊണ്ട് നേടുന്നതിനും ഞാനെന്ന് വിചാരിച്ച് ജീവിക്കുമ്പോഴാണ് ഈ കാമോ ക്രോധം ലോപോ മോഹങ്കാരമൊക്കെ നമ്മളെ കീഴ്പ്പെടുത്തുന്നതും അതിൻ്റെ ആഗ്രഹത്തിൽ എന്തെങ്കിലും ഒരു നഷ്ടം വരുത്തുമ്പോൾ ഇനി ജീവിക്കണ്ട എന്ന് മനുഷ്യൻ വിചാരിച്ചു മഹാപാപമാകുന്ന ആത്മഹത്യയിലേക്ക് മനുഷ്യൻ നടക്കുന്നതും ആത്മഹത്യ സ്വയം അവനവന്റെ സർവനാശം വരുത്തി വയ്ക്കുക അതിന്റെ വേറൊരു ഉദാഹരണമാണ് പാപകർമ്മത്തിൻ്റെ മാക്സിമം ചെയ്യുന്നത് അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോലും ജീവാത്മാ വന്നെത്തുമ്പോൾ ഇവിടെയാണ് ആത്മാവാണ് നീ ശരീരമല്ല എന്തായിരിക്കുന്ന ജ്ഞാനം പകർന്നു കൊടുക്കുന്നത് ആ ജ്ഞാനം ഒരയ്യോപ്പനറാണ് നമുക്കോരോരുത്തർക്കും ഇതിനെ യഥാർത്ഥമായ ഇത് ഉൾക്കൊണ്ടാൽ ഉൾക്കൊണ്ടാൽ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന മഹത്തായ രഹസ്യമാണ് ആത്മാവെന്ന ജ്ഞാനം നമുക്ക് ശ്രീരാമദേവൻ ഈ സമയത്ത് പറഞ്ഞു തരുന്നത് സിസ്റ്ററെ ആത്മാവ് എന്ന് പലപ്പോഴും കേൾക്കുന്ന ഒരു പദമാണ് എന്നാൽ ആത്മാവ് എന്താണ് എവിടെയാണ് എന്താണ് ചെയ്യുന്നത് ഇതൊക്കെ ഒന്ന് വ്യക്തമാക്കാമോ ഓ തീർച്ചയായിട്ടും ആത്മാ എന്നത് എന്നും എല്ലാ കാലഘട്ടത്തിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പദം തന്നെയാണ് കാരണം നമ്മളാണ് ആത്മാവ് ഞാൻ എന്നെ തിരിച്ചറിയാമെന്നുള്ളതായിരിക്കുന്ന സത്യമാണ് ആത്മാവെന്നറിയാമെന്നുള്ളത് ഗീതയിലും രസകരമായി വർണ്ണിച്ചിട്ടുണ്ട് നയനം ചിന്തന്തി ശസ്ത്രാണി എന്ന് പറയുന്നതായിരിക്കുന്ന ശ്ലോകത്തിൻ്റെ ഉള്ളിൽ ആത്മാവിനെ വാളുകൊണ്ട് വെട്ടാനാവില്ല വെള്ളം കൊണ്ട് നനയ്ക്കാനാവില്ല കാറ്റിനു പൊടിക്കാനാവില്ല തീയിന് കത്തിക്കാനാവില്ല ആത്മാ അമരനാണ് അവിനാശിയാണ് ഇക്കാര്യം അവിടെയും പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷേ ആത്മാന്ന് വെച്ചാൽ എന്താ സാധനം ഈ ശരീരത്തിൽ എവിടെയായിരിക്കുന്നത് ഇതിനെക്കുറിച്ചൊരു തിരിച്ചറിവ് നമുക്ക് പരമാത്മ സ്വയം ജ്ഞാനസാഗരൻ ടീച്ചറായി പഠിപ്പിക്കുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ശരിക്ക് ഞാൻ എന്ന് പറഞ്ഞതൊന്നും തിരിച്ചറിയേണ്ട രഹസ്യമുണ്ട് നമുക്ക് എൻ്റെ ഈ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിലും ഞാൻ എൻ്റെ കണ്ണ് എൻ്റെ കയ്യ് എൻ്റെ കാല് എൻ്റെ ദേഹം ഇങ്ങനെയല്ലേ പറയുന്നത് ഇതിനൊക്കെ നമ്മൾ പരാമർശിക്കുന്ന എന്താണ് എൻ്റെ അപ്പം ഞാൻ കണ്ണ് ഞാൻ കയ്യ് ഞാൻ കാല് ഞാൻ ദേഹം എന്ന് പറയുന്ന ആരെയും നമ്മൾ കാണാറില്ല നമ്മൾ എന്താ പറയുക എൻ്റെ 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 എന്നത് ഉടമസ്ഥതയിലുള്ള ഒരു വസ്തുവിനെ പ്രതിനിധാനം ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് ഉദാഹരണം ഒരു കർച്ചീഫുണ്ട് വിചാരിക്കും എൻ്റെ കയ്യിൽ ഞാൻ പറയുന്നത് എൻ്റെ കർച്ചീഫ് അല്ലെങ്കിൽ ഇത് എൻ്റെ സാരി ഇതെൻ്റെ സാരിയാണ് ഞാൻ സാരിയല്ല നിങ്ങൾക്ക് തികച്ചും വ്യക്തമായിട്ട് കാണാം ഞാൻ ഈ സാരിയല്ല ഞാൻ വ്യത്യസ്തമാണ് ഈ സാരി വ്യത്യസ്തമാണ് അത്ര തന്നെയാണ് ശരീരവും ആത്മാവും തമ്മിലുള്ള ബന്ധം ഞാൻ എന്ന ഉടമസ്ഥൻ ആ ഉടമസ്ഥനാകുന്ന ആത്മാവ് ഈ ശരീരത്തെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് എൻ്റെ അതുകൊണ്ടാണ് നമ്മൾ എൻ്റെ ശരീരം എൻ്റെ കണ്ണ് എൻ്റെ കയ്യ് എൻ്റെ കാലൊക്കെ എൻ്റെ 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 പറയുന്നത് അപ്പൊ ഞാൻ എന്നത് ആരാണ് ആത്മാവാണ് ആ ആത്മാവിന് മൂന്ന് സൂക്ഷ്മ ഇന്ദ്രിയങ്ങളാണ് ഉള്ളത് മനസ്സ് ബുദ്ധി സംസ്കാരം മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്താശക്തിയാണ് ബാഹ്യലോകവുമായി നിങ്ങളെ ബന്ധിപ്പിക്കുന്നതായിരിക്കുന്ന മുഖ്യമായ ഘടകം നമ്മുടെ മനസ്സ് തന്നെയാണ് മനസ്സാണ് ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടു കൂടി കണ്ണുകൊണ്ട് കാണുന്ന കാര്യത്തിന് അത് കൊള്ളാലോ അത് പോക്കാണല്ലോ അല്ലെങ്കിൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടതാണല്ലോ അതെനിക്ക് ഇഷ്ടപ്പെട്ടതല്ലോ ഇത്തരം ഇഷ്ടാനിഷ്ടങ്ങൾ തരംതിരിക്കുന്നത് അല്ലെങ്കിൽ അത് നല്ലതാണ് ചീത്തയാണെന്ന് പറയുന്നത് അത് കിട്ടിയോ കൊള്ളാലോ നന്നായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് ആരാ പറയുക നമ്മുടെ മനസ്സാണ് പറയുക അപ്പം മനസ്സാണ് യഥാർത്ഥത്തിൽ ചിന്തകളുടെ ശക്തി അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ചിന്താശക്തിയെ മനസ്സ് എന്ന് വിശേഷിപ്പിക്കും മനസ്സിൽ വരുന്ന കാര്യങ്ങളിൽ നിന്ന് ഉള്ളിലേക്ക് ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടെ ആ കേട്ടിട്ടുണ്ടല്ലോ ആ കാര്യം ശരിയാണോ അല്ലേ എന്ന് ഉള്ളിൽ ആരോടോ നമ്മൾ സംസാരിക്കും അതാണ് നമ്മുടെ ബുദ്ധി തിരിച്ചറിയാനുള്ള ശക്തി ബുദ്ധിയാണ് അപ്പോൾ ബാഹ്യ പ്രപഞ്ചത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടെ മനസ്സ് സ്വീകരിക്കുന്നതായിരിക്കുന്ന വിവരങ്ങളെ ബുദ്ധി ചെകഞ്ഞു നോക്കും ഇത് വേണ്ടതോ വേണ്ടാത്തതോ ഇത് ചെയ്യണോ ചെയ്യണ്ടേ സ്വീകരിക്കണോ വേണ്ടേ അതായത് ഒരു കമ്പ്യൂട്ടറിനെ പോലെ പറയുകയാണെങ്കിൽ നമ്മുടെ ലോജിക് ആൻഡ് അരിത്തമറ്റിക് യൂണിറ്റ് എന്ന് പറയുന്നത് ബുദ്ധിയാണ് അഥവാ വിശകലനം ചെയ് വിശകലനം ചെയ്യാൻ നിർണയിക്കാൻ സഹായിക്കുന്ന ശക്തി നമ്മുടെ ബുദ്ധിയാണ് അപ്പം മനസ്സ് എന്ന് നമ്മുടെ ചിന്താശക്തിയാണ് ബുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ നിർണയശക്തിയാണ് നിർണയശക്തി എന്നും ബുദ്ധീനെ പറയാം മറ്റൊരു ഭാഷയിൽ ഉൾക്കാഴ്ച എന്ന് പറയുന്നത് ബുദ്ധി തന്നെയാണ് അപ്പം നിങ്ങളിവിടെ ഇരിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ ഞാൻ വീടൊന്നും ഓർമ്മിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റുമോ 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 എങ്ങനെ ഓർമ്മിച്ചു വീട് എന്ന് എഴുതി കണ്ടോ അതോ വീടിനെ കണ്ടോ എന്താണ്ടായേ എന്താണ്ടായേ വീടിനെ കണ്ടോ അല്ലേ ഏത് കണ്ണുകൊണ്ട് നിങ്ങളീ ഈ കണ്ണുകൊണ്ട് ഇവിടെയല്ലേ കാണുന്നത് ഈ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഏത് കണ്ണുകൊണ്ട് വീടിനെ കണ്ടു അകക്കണ്ണ് കൊണ്ട് കണ്ടു ഈ അകക്കണ്ണിനെയാണ് ഉൾക്കാഴ്ച എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ എല്ലാ ജീവാത്മാവിന്റെയും രണ്ടാമത്തെ സൂക്ഷ്മ ഇന്ദ്രിയമാണ് ബുദ്ധി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ പരമപ്രധാനമായിരിക്കുന്ന ഒരു ഘടകം ബുദ്ധി തന്നെയാണ് ബുദ്ധി നേത്രമാണ് കണ്ണുകൊണ്ടൊരു കാര്യം കാണുമ്പോൾ ആ കാര്യം നന്നായിട്ടുണ്ട് നമുക്ക് തോന്നും ബുദ്ധി എന്ന നേത്രം കൊണ്ട് ഭഗവാനെ കാണുമ്പോൾ നമ്മുടെ മനസ്സും ബുദ്ധിയും ശുദ്ധമായി മാറും ബുദ്ധി എന്നുള്ള നേത്രം കൊണ്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിഷ്വൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതത്തിലെല്ലാം നല്ലതേ നടക്കുള്ളൂ ഏതൊരു കാര്യം കാണുമ്പോൾ ചിലർക്ക് ഒരു വണ്ടി ഓടുന്ന സമയത്ത് ഭയങ്കര സ്പീഡിലാണ് പോണത് എവിടെയാ കൊണ്ടെത്തിക്കുകയെന്നറിഞ്ഞൂടാ ഇതാണ് നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ചിന്ത എങ്കിൽ ബുദ്ധി ആദ്യം കാണിച്ചു തന്നിട്ടുണ്ടാവും എവിടെയോ ഉണ്ടായ ആക്സിഡൻ്റ് തീർച്ചയായിട്ടും റിസൾട്ട് എവിടേക്കാണ് ചെന്നെത്ത ആക്സിഡൻറ്റിലേക്ക് നമ്മുടെ സന്ദർഭാനുസാരം ആ ഒരു പോയിൻ്റ് അധികം നിങ്ങളോട് വിശദീകരിച്ച് എനിക്ക് പറയാനാവില്ല നമുക്ക് കുറഞ്ഞ സമയമല്ലൂ രാമായണത്തെ വിശകലനം ചെയ്യാൻ അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല എന്ന് മാത്രം ബുദ്ധി ചിത്രം കാണിച്ചു തരും നിങ്ങൾ നോക്കിക്കോളൂ ഏതെങ്കിലും ഒരു ചെറിയ കുട്ടി ഒരു സാധനം കൊണ്ട് പോകുമ്പോൾ ആ അതങ്ങ് അത് കൊണ്ട് വീഴ്ത്തി ശരിയാക്കും ആ കുട്ടിയുടെ കയ്യിൽ കൊടുക്കണമെന്ന് ചോദിക്കും കണ്ടത് എന്താണ് വീഴ്ത്തുന്നത് കുട്ടിയുടെ കയ്യിൽ നിന്ന് വീഴും അതിനെ കുറ്റം പറയും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ വീഴ്ത്തിയതാണ് നിങ്ങളുടെ മനസ്സ് ബുദ്ധി ആ ചിത്രം കാണിച്ചവരെ മനസ്സത് ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് ആ ഊർജ്ജം ആ കുഞ്ഞിന് കൊടുത്ത് കൊണ്ട് വീഴ്ത്തിയതാണ് ഈ പണി ഒക്കെ പറ്റിക്കുന്ന ആളാരാണ് നമ്മുടെ ബുദ്ധിയാണ് അതുകൊണ്ട് ഒരാൾക്ക് എടുക്കാൻ കഴിയില്ല എങ്കിൽ ഒരു കുട്ടിക്കൊരു കാര്യത്തിൽ തീരുമാനിക്കാൻ പറ്റില്ലെങ്കിൽ എല്ലാവരും പറയും പാവട്ടോ അതൊരു എന്ന് മാറി ആർക്കാണ് മന്ദത സംഭവിച്ച ബുദ്ധിക്ക് മന്ദത സംഭവിച്ചു അതുകൊണ്ട് പറയുന്നു മന്ദബുദ്ധി എന്ന് അപ്പോൾ ബുദ്ധി എന്ന് പറയുന്നത് നിർണയിക്കാനുള്ള ശക്തിയാണ് ഉൾക്കാഴ്ചയാണ് അതാണ് വിവേകം എന്ന് പറയുന്നതും ഒരാൾ ഒരാ ആരോടാണ് സംസാരിക്കുന്നത് ആരോടാണ് പെരുമാറുന്നത് എന്നറിയാതെ പെരുമാറിയ എന്താ കുട്ടി ബുദ്ധി ഇല്ലാത്ത പോലെ പെരുമാറുന്നതല്ലേ പറയുക അപ്പോൾ വിവേകമില്ലാതെ പെരുമാറിയ ബുദ്ധി പറയുന്നു പറയണു എന്നുവെച്ചാർത്ത അത് വിവേകം ബുദ്ധിയാണ് അപ്പം എന്ന് പറയുന്നത് ചിന്താശക്തിയാണ് ബുദ്ധി എന്ന് പറയുന്നത് നിർണയശക്തിയാണ് ഉൾക്കാഴ്ചയാണ് വിവേകമാണ് നമ്മുടെ ജീവിതത്തിലെ നിർണയങ്ങളെടുക്കുന്ന കടിഞ്ഞ ജീവിതത്തിൻ്റെ കടിഞ്ഞാണെന്ന് പറയുന്നത് ബുദ്ധിയാണ് അതുകൊണ്ട് മനസ്സും ബുദ്ധിയും കൂടി ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും സൂക്ഷ്മതലത്തിൽ തലത്തിൽ നടക്കുന്ന ആക്ടിവിറ്റിയാണ് ആ ഒരു കാര്യം മനസ്സ് ഒക്കെ ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് പറയും ബുദ്ധി കൊള്ളാം അത് സ്വീകരിക്കൂ എന്ന് പറയുകയും ചെയ്ത ഉടനെ അത് സ്ഥൂലമായ ഇന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തി കൊണ്ടുവരികയായി അപ്പൊ മനസ്സിൽ ചിന്ത വരണം ബുദ്ധി അത് സ്വീകരിക്കണം സ്ഥൂല ഇന്ദ്രിയങ്ങൾ കൊണ്ട് അത് കർമ്മമാക്കണം എങ്കിലൊരു ഊർജം ഒരു ഊർജം നിക്ഷേപിച്ചാലല്ലേ ഒരു കർമ്മം നടക്കുള്ളൂ അപ്പോൾ ഒരു ഊർജം ഞാൻ അങ്ങോട്ട് ഉപയോഗിച്ചുവെങ്കിൽ ആ ഊർജം തിരിച്ച് ഇങ്ങോട്ട് വരും അത് അനുഭൂതികളുടെ അഥവാ ഓർമ്മകളുടെ രൂപത്തിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ റെക്കോർഡാക്കപ്പെടും അതുകൊണ്ടല്ലേ ആ അന്ന് ആ പറഞ്ഞ് ചെയ്തപ്പോൾ അന്ന് കേട്ടപ്പോൾ എന്നൊക്കെ പറയുന്നത് അപ്പോൾ മനസ്സും ബുദ്ധിയും കൂടി ചെയ്ത കാര്യം ഓർമ്മകളുടെ രൂപത്തിൽ അനുഭൂതികളുടെ രൂപത്തിൽ അനുഭവങ്ങളുടെ രൂപത്തിൽ റെക്കോർഡായാൽ അത് നമ്മൾ പറയും സംസ്കാരം എന്ന് വിശേഷിപ്പിക്കും ഇങ്ങനെയാണ് ആത്മാവിൻ്റെ മൂന്ന് സൂക്ഷ്മ ശക്തികൾ മനസ്സ് ബുദ്ധി സംസ്കാരം ഈ മൂന്ന് സൂക്ഷ്മ ശക്തികളും ചേർന്ന ആത്മാ അതീ സൂക്ഷ്മമായൊരു പ്രകാശനക്ഷത്രമായിക്കൊണ്ട് ഈ ശരീരത്തിൻ്റെ ആജ്ഞാചക്രത്തിൽ ഏതാണ് ആജ്ഞാചക്രം ഇരുപുരീകങ്ങളിലും മധ്യത്തിലായിട്ടുള്ള ഈ സ്ഥാനത്ത് തൻ്റെ തലച്ചോറിൻ്റെ ശിരോചക്രത്തിൽ നിന്നും ആജ്ഞാചക്രത്തിൽ നിന്നും ഓരോ വര വരച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രൂ മധ്യത്തിൽ നെറ്റിയിൽ നിന്നും വരച്ചാൽ തൊണ്ണൂറ് ഡിഗ്രിയിൽ കൂട്ടിമുട്ടുന്ന സ്ഥാനം വരും അത് ഡോക്ടർമാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഹൈപ്പോ തെലാമസിൻ്റെ ആരംഭസ്ഥാനത്ത് പിറ്റൂറ്ററിയും പിന്നിയൽ ഗ്ലാൻസും കൂടി ചേരുന്ന പോയിൻറ്റ് അവിടെ നിന്നുള്ളതായിട്ടുള്ള പ്രകമ്പനങ്ങളാണ് നമ്മുടെ ഈ ശരീരത്തിൻ്റെ എല്ലാ ആക്ടിവിറ്റീനെയും കൺട്രോൾ ചെയ്യുന്നത് എൻ്റെ വിരൽ കൊണ്ടൊരാൾ തൊടുമ്പോൾ ഇത് ചൂടാണ് ഇത് തണുപ്പാണ് അല്ലെങ്കിൽ ഇത് മൃദുവാണ് ഇത് ഹാർഡാണ് എന്ന് പറയണമെങ്കിൽ ഇവിടെ നിന്നുള്ളതായിരിക്കുന്ന മെസ്സേജസ് ബൈസെക്രേഷ്യൻസ് അത് ഹൈപ്പോ തെലാമസിൻ്റെ ആരംഭത്തിലെത്തി തിരിച്ചു വന്നിട്ടുണ്ടാവണം ഇല്ലെങ്കിൽ പറയും എനിക്കിവിടെ തൊട്ടാലൊന്നും അറിയില്ല കേട്ടോ ഇവിടെ ഞരമ്പുകളൊക്കെ കട്ടായി എന്ന് പറയും നമ്മൾ പറയാറില്ലേ പലപ്പോഴും ഷുഗർ പേഷ്യൻസൊക്കെ കാലിൻ്റെ അടിയിലൊന്നും അറിയില്ല കാരണം അവിടേക്കുള്ള സരക്തചംക്രമണം ഇല്ലാണ്ടായിപ്പോയി ഞരമ്പുകളൊക്കെ കേടായിപ്പോയി അർത്ഥം കാലിൻ്റെ അടിയിൽ തൊടുമ്പോൾ ആ ആജ്ഞാചക്രത്തിലിരിക്കുന്ന ആത്മാവിന് അറിയണം തൊട്ടു എന്ന് എന്നാലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ കാലിൻ്റെ അടിയിലെ തൊലി മുതൽ നിങ്ങളുടെ ശരീരത്തിലെ ഏതൊരു ഭാഗവും ഏതൊരു ഇന്ദ്രിയവും അത് ആന്തരികമാവട്ടെ ബാഹ്യമാവട്ടെ എല്ലാത്തിൻ്റെയും പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ആ സ്ഥാനത്തിരിക്കുന്ന ആജ്ഞാചക്രത്തിലിരിക്കുന്ന ഒരു ശക്തിയാണ് ആ സൂക്ഷ്മമായിരിക്കുന്ന ശക്തീനെയാണ് ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇത് മൂന്നും ചേർന്ന് ആത്മാവ് സപ്തവർണ്ണങ്ങൾ ചേർന്ന് സൂര്യപ്രകാശം ഒരു വെള്ളവെളിച്ചം പോലെ വെള്ളവെളിച്ചമായി തിളങ്ങും പോലെ ആത്മാവ് അത് ഏഴ് ഗുണങ്ങളാകുന്ന ഏഴ് പ്രകാശകണങ്ങൾ ചേർന്ന് ഒരു വെള്ളി വെളിച്ചം പോലെ അല്ലെങ്കിൽ ഒരു വെള്ള വെളിച്ചം പോലെ ഭ്രൂമധ്യത്തിൽ അതല്ലെങ്കിൽ ആജ്ഞാചക്രത്തിൽ രാജാവിനെ പോലെ വാഴുകയാണ് ഒമ്പത് ദ്വാരങ്ങളടങ്ങിയ ഒമ്പത് വാതിലുകളടങ്ങിയ കോട്ടയിലിരിക്കുന്ന പോലെ ഈ ശരീരത്തിൻ്റെ നവദ്വാരങ്ങളടങ്ങിയ കോട്ടയിൽ രാജാവായിക്കൊണ്ട് ആജ്ഞാചക്രത്തിലിരുന്ന് ആജ്ഞാപിച്ച് ആത്മാവാകുന്ന രാജാവ് വാഴയാണ് അപ്പം ഞാൻ ആ ആത്മാവാകുന്ന രാജാവാണ് എന്ന റിയലൈസേഷൻ നമുക്കുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഒരു വസ്തുവിൻ്റെയും പ്രഭാവത്തിൽ വരുന്നതല്ല എനിക്ക് സദാകാലം നിലനിൽക്കാത്ത ഒരു കാര്യത്തിനും എൻ്റെതാക്കണം എന്നൊരു വിചാരം ഉണ്ടാവില്ല സദാകാലം നിലനിൽക്കുന്നതായിരിക്കുന്ന സാധനങ്ങളെയൊക്കെ എൻ്റെതാക്കിത്തീരൂ എന്ന ആസക്തി നമുക്ക് ചെയ്യും എന്താണ് ഈ സദാകാലം നിലനിൽക്കുന്ന സാധനങ്ങൾ ആത്മാവിൻ്റെ ഗുണങ്ങള് നമ്മൾ സ്വന്തമാക്കുന്ന ഗുണങ്ങള് നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ ആത്മാവിൻ്റെ ശക്തികൾ സൂര്യപ്രകാശം കാണുമ്പോൾ വെളുത്ത നിറ ആണെങ്കിലും അതിനുള്ളിൽ ഏഴ് വർണ്ണങ്ങളും അടങ്ങിയിട്ടുണ്ടായിരിക്കും അതുപോലെ ആത്മാവും കാണാൻ അത് വെളിച്ചാണെങ്കിലും അതിനുള്ള ഏഴ് ഗുണങ്ങളാകുന്ന ഏഴ് വർണ്ണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതാണ് ജ്ഞാനം സ്നേഹം ശാന്തി ശക്തി പവിത്രത സുഖം ആനന്ദം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരു ജീവിതത്തിൽ മനുഷ്യന് മറ്റെല്ലാം ഇല്ലാതായാലും അവന് ജീവിച്ചു നിൽക്കാൻ പറ്റും സ്വന്തം ശാന്തി നഷ്ടപ്പെട്ടു പോയാൽ മാനസിക രോഗിയായിത്തീരും കൊട്ടാരക്കെട്ടുണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷെ ശാന്തി നഷ്ടപ്പെട്ടു പോയാൽ അയാൾ ഭ്രാന്തനായിത്തീരും കാണുന്നില്ലേ നമ്മൾ എഡ്യൂക്കേഷൻ കുറേ നേടി പദവികൾ കുറേ നേടി മനഃശാന്തി നഷ്ടപ്പെട്ടു പോയി പഠിച്ചിട്ട് എന്താ കാര്യം പാവം ഭ്രാന്തനായി ഇംഗ്ലീഷും ഹിന്ദിയും ഭാഷ വിളിച്ച് പറഞ്ഞ് നടക്കുക കാണാറില്ലേ അങ്ങനെയുള്ള ഭ്രാന്തന്മാരെ അല്ലേ എഡ്യൂക്കേഷൻ കൊണ്ട് കാര്യമില്ല ആത്മാവിൻ്റെ ഉള്ളിൽ ശാന്തിയുടെ എഡ്യൂക്കേഷൻ ഉണ്ടോ ശാന്തി നിറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എങ്കിൽ അത് അവസ്ഥയിലും നിങ്ങളെ മുന്നോട്ട് പോകാൻ സഹായിക്കും എവിടെയാണോ നമുക്ക് സ്നേഹത്തിൻ്റെ ഒരു തുള്ളി കിട്ടാതിരിക്കുന്നത് അവിടെ എനിക്കിനി എന്തിനു ഞാൻ ജീവിക്കണം എന്ന് മനുഷ്യൻ ചിന്തിച്ചു പോകുന്നു പഞ്ചഭൂതങ്ങൾക്കുണ്ടാക്കിയ ദേഹത്തിൽ ദാഹ അനുഭവപ്പെടാറുണ്ടല്ലോ ദാഹം എന്ന് വെച്ചാൽ ഒരു ശരീരത്തിനുള്ളിൽ നിന്ന് ജലാംശം നഷ്ടമാകുമ്പോൾ ശരീരം ജലം വേണം എന്നാവശ്യപ്പെടുന്ന പ്രക്രിയേനെയാണ് നമ്മൾ ദാഹം എന്ന് പറയുന്നത് അതുപോലെ എന്തുകൊണ്ട് ദാഹം വന്നു ജലാംശം കൊണ്ടുണ്ടാക്കിയത് അതിൽ എഴുപത്തിരണ്ട് ശതമാനം വെള്ളമാണ് അത് നഷ്ടമാവുമ്പോൾ വെള്ളം വേണം എന്ന് ശരീരം നമ്മളോട് പറയുന്നു അതുപോലെ ആത്മാവിന് സ്നേഹം ഇല്ലെങ്കിൽ ജീവിക്കാൻ തോന്നില്ല ശാന്തി ഇല്ലെങ്കിൽ ജീവിക്കാൻ തോന്നില്ല സന്തോഷം ഇല്ലെങ്കിൽ ഒന്നും പ്രവർത്തിക്കാൻ തോന്നില്ല എന്തുകൊണ്ടില്ല ഇതൊക്കെയാണ് ഞാനെന്ന ആത്മ അതായത് ജ്ഞാനം സ്നേഹം ശാന്തി ശക്തി പവിത്രത സുഖം ആനന്ദം ഈ സപ്ത ഗുണങ്ങൾ ചേർന്ന് അതിസൂക്ഷ്മമായൊരു പ്രകാശ നക്ഷത്രമായി കൊണ്ട് ഇരുപുരികങ്ങൾക്കും മധ്യ ഭ്രൂ മധ്യത്തിൽ അഥവാ ആജ്ഞാചക്രത്തിലിരുന്നു കൊണ്ട് തൻ്റെ ഇന്ദ്രിയങ്ങളാകുന്ന സൂക്ഷ്മ ഇന്ദ്രിയങ്ങളാകുന്ന മനസ്സ് ബുദ്ധി സംസ്കാരങ്ങളിലൂടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്ന ഇതിൻ്റെ രാജാവ് അതായത് യഥാർത്ഥം ഞാനെന്ന് പറയുന്നത് ആത്മാവാണ് ഞാൻ ശരീരമല്ല ആത്മാവാണ് ഞാൻ ഒരിക്കലും മരിക്കില്ല ഈ ദേഹം നശിക്കും പക്ഷേ ആത്മാവ് ഒരിക്കലും മരിക്കുന്നുമില്ല ജനിക്കുന്നുമില്ല അതുകൊണ്ട് ഞാൻ എന്ന് പറയുന്നത് ആത്മാവാണ് ക്ലിയറായോ മോളെ ഓക്കെ ഓം ശാന് D'an tamm, <im> an tamm, an tamm